റൗണ്ട് ദി ഗ്ലോബിന്റെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കടുത്ത വലതുപക്ഷ തീവ്രവാദിയായ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഇറാനുമായി അമേരിക്ക യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഒരാഴ്ച മുമ്പ് പറഞ്ഞത്. അതായത് ഗൾഫിൽ വൻ ദശീകരണമുണ്ടാക്കുന്ന യുദ്ധത്തിന് അമേരിക്കയ്ക്ക് പ്ലാനുണ്ട് എന്നാണ് അതിനർത്ഥം. ജോർജ് ബുഷ് ജൂനിയർ പ്രസിഡന്റായ അന്നു തൊട്ടേ ഇസ്രായേലിന് വേണ്ടി ഇറാനെ നശിപ്പിക്കണമെന്ന സിദ്ധാന്തവാശിയുമായിട്ടാണ് ബോൾട്ടൺ വൈറ്റ് ഹൗസിൽ കറങ്ങി നടക്കുന്നത്. 2 ദശാബ്ദം മുമ്പ് നടന്ന ഇറാഖ് അധിനിവേശത്തിൻ്റെ സൂത്രധാരനായിരുന്നു ബോൾട്ടൺ. ഗൾഫ് ഏകാധിപതികളുടെ സഹായത്തോടെ ഇറാനെ ഇപ്രാവശ്യം നിലക്ക് നിർത്തുമെന്നാണ് പ്രസിഡന്റ് ട്രംപിൻ്റെ ചൂടന്മാരായ ഉപദേശികൾ കരുതുന്നത്. അമേരിക്കയുടെ ഒരു കപ്പൽപ്പട ഇതിനകം ഗൾഫിലെത്തിക്കഴിഞ്ഞു. ഒരു കൂട്ടം വലിയ ബോംബർ വിമാനങ്ങളും ഖത്തറിൽ തയ്യാറായി നിൽക്കുന്നു. എല്ലാ GCC രാഷ്ട്രങ്ങളിലും ഷെയ്ക്കുമാരെ സംരക്ഷിക്കാനും എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണം ഉറപ്പുവരുത്താനും സൈനിക താവളങ്ങൾ ഉള്ള അമേരിക്കയ്ക്ക് പ്രത്യക്ഷത്തിൽ ഒരു ആക്രമണം എളുപ്പമാണെന്ന് തോന്നുന്നു. എന്നാൽ ഇറാനല്ല ഇറാഖ് എന്നറിയാവുന്ന ആളാണ് ട്രംപ്. 2018 ട്രംപ് കീറിയെറിഞ്ഞ ആണവ കരാറിൽ നിന്ന് ഭാഗികമായി പിൻവാങ്ങാൻ തീരുമാനിച്ചത് മാത്രമാണ് ഇപ്പോൾ ഇറാൻ ചെയ്ത കുറ്റം. ഇസ്രായേൽ 200-ലധികം ആറ്റം ബോംബ് സൂക്ഷിക്കുന്നുണ്ടെന്ന വിരോധാഭാസവും ഈ അണ്വായുധ വിരോധത്തിലുണ്ട്. ഇപ്പോഴുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ പ്രമുഖൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഇസ്രായേൽ സുരക്ഷാ ഉപദേഷ്ടാവ് മേർ ബിൻ ഷാബത്ത് തന്നെ ബോൾട്ടനെ നേരിട്ട് കണ്ട് യുദ്ധത്തിന് പ്രേരിപ്പിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട്. ആദ്യമായിട്ടാണ് US സൈനിക വിന്യാസം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെ വെളിപ്പെടുത്തുന്നത്. ഇറാനെ ആക്രമിക്കാനുള്ള ഒരു പ്രകോപനത്തിന് കാത്തിരിക്കുകയാണ് അമേരിക്ക. വെറുതെയല്ല ലോകത്തെ ഒന്നാംകിട തെമ്മാടി രാഷ്ട്രമായി അമേരിക്ക തുടരുന്നത്. ബോൾട്ടൺ സുരക്ഷാ ഉപദേഷ്ടാവെ വന്ന ശേഷം അയാളുടെ മുഖ്യ അജണ്ട തന്നെ ഇറാനാണെന്ന് അമേരിക്കൻ നയതന്ത്ര വിദഗ്ധന്മാർ കരുതുന്നു. രാവിലെ ബൈബിൾ വായിച്ച് പണിക്കിറങ്ങുന്ന മൈക്ക് പോംപിയോ എന്ന വിദേശകാര്യ സെക്രട്ടറിയുടെ സഹായവും ബോൾട്ടനുണ്ട്. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കരാറുകളും ലംഘിച്ചാണ് അമേരിക്ക ഇറാനെതിരെയുള്ള ഉപരോധം ഈയിടെ കർക്കശമാക്കിയത്. 40 കൊല്ലം കഴിഞ്ഞിട്ടും ഇറാനിൽ നടന്ന ഭരണമാറ്റത്തെ ഉൾക്കൊള്ളാൻ അമേരിക്ക തയ്യാറാവുന്നില്ല. എന്നാൽ ഇതുകൊണ്ടൊന്നും മുട്ടുമടക്കുന്നവരല്ല ഇറാനികൾ. ഇമാം ഖുമൈനി അമേരിക്കയെ വലിയ ചെകുത്താൻ എന്ന് പേരിട്ട് വിളിച്ചതിൻ്റെ കാരണം അവർക്കറിയാം. ഇനി ഇറാൻ നടത്തുന്ന പ്രകോപനത്തെക്കുറിച്ച് വലിയ നുണകൾ മാധ്യമങ്ങളിൽ വരുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. ദക്ഷിണാഫ്രിക്കയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ സിറിൽ റംഫോസ നയിക്കുന്ന ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് 58% വോട്ട് നേടിയതിനാൽ അധികാരത്തിൽ തുടരും. എന്നാൽ വർണ്ണ വെറി ഭരണകൂടത്തെ അട്ടിമറിച്ച് 1994 അധികാരമേറിയ ശേഷം ANC കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണിത്. പ്രതിപക്ഷത്തുള്ള ജനാധിപത്യ സഖ്യത്തിന് 21% വോട്ട് കിട്ടി. വിപ്ലവകരമായ സാമ്പത്തിക പരിഷ്കരണത്തിനായി നിലകൊള്ളുന്ന EFF 11% വോട്ടാണ് കിട്ടിയത്. ഭാവിയിലുണ്ടാവുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയാണ് ഇതൊക്കെ. അഴിമതിയും സാമ്പത്തിക മാന്ദ്യവുമാണ് ANC വോട്ട് കുറയാനുള്ള പ്രധാന കാരണം. മുൻ പ്രസിഡന്റ് ജാക്കബ് സുമയുടെ നേതൃത്വത്തിലുള്ള ANC താപ്പാനകൾ പൊതുഖജനാവ് കൊള്ളയടിച്ചതിൻ്റെ കഥകൾ ഓരോന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സുമ തന്നെ അഴിമതി കേസിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രാജിവെക്കേണ്ടി വന്നത്. ഇന്ത്യൻ വംശജരായ അജയ് ഗുപ്തയും സഹോദരന്മാരും അടങ്ങിയ ഒരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ സഹായത്തോടെയായിരുന്നു സുമ നടത്തിയ പല തട്ടിപ്പുകളും. അഴിമതിയുടെ ദുർഗന്ധമുള്ള ഭരണരംഗം ശുദ്ധീകരിക്കാൻ റംഫോസയ്ക്ക് നന്നായി അധ്വാനിക്കേണ്ടി വരും. മാത്രമല്ല
ANC-യിലെ താപ്പാനകളിൽ നിന്നായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വരിക. 2018 വിമർശനം രൂക്ഷമായതിനെ തുടർന്ന് അധികാരമൊഴിയാൻ നിർബന്ധിതനായ സോമ കാത്തി മൂർച്ച കൂട്ടി തിരശീലയ്ക്ക് പിന്നിൽ കാത്തിരിപ്പുണ്ട്. ധ്യാനം മനഃശാന്തിക്കും മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനും സഹായിക്കുമെന്നാണ് പൊതുധാരണ. പാശ്ചാത്യ നാടുകളിൽ ബുദ്ധമതത്തിൽ നിന്ന് വന്ന വിപാസന പോലുള്ള ധ്യാന രീതികൾ വളരെ ജനപ്രീതി ആർജിച്ചതാണ്. എന്നാൽ ധ്യാനം പലപ്പോഴും മനഃശാന്തി തകർക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അത് സംബന്ധിച്ച പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഗവേഷണ ഫലങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ബ്രിട്ടീഷ്, ജർമ്മൻ, സ്ലോവീനിയൻ ഗവേഷകർ ഇപ്പോൾ ധ്യാനത്തെക്കുറിച്ച് നടത്തിയ പഠനം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു. ധ്യാനത്തിൽ മുഴുകുന്ന 1232 സ്ത്രീ പുരുഷന്മാരിൽ നടത്തിയ സർവേയിൽ കാൽഭാഗം പേരെങ്കിലും മാനസിക സംഘർഷം ധ്യാനം മൂലം വർദ്ധിച്ചതായി വെളിപ്പെടുത്തുന്നു. സ്ത്രീകളിലും മതവിശ്വാസികളിലും അങ്ങനെ പ്രതികരിച്ചവർ കുറവായിരുന്നു എന്ന് പറയാം. പലപ്പോഴും സംഘാടകർ തന്നെയാണ് ധ്യാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അതിശയോക്തി കലർത്തി വർണ്ണിക്കാറുള്ളതെന്നതിനാൽ ഇപ്പോൾ നടന്ന പഠനത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട്. അറൗണ്ട് ദ ഗ്ലോബിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും.